ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വീഡിയോയിൽ വന്നത് എൻ്റെ ഓഫ്ഷോർ ജീവിതത്തെപ്പറ്റി കുറച്ച് അനുഭവങ്ങൾ പറയാനാണ്. ഇപ്പം കൊറോണയൊക്കെ അല്ലേ, അപ്പം നമുക്ക് ചെറിയ ഇതുപോലെയുള്ള സാനിറ്റൈസറൊക്കെ എപ്പോഴും ഉപയോഗിക്കണം. അതുപോലെ തന്നെ വലിയ കുപ്പി റൂമിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു ചെറിയ കുപ്പിയിലാക്കി നമ്മൾ കൈ കൊണ്ട് നടക്കണം, അല്ലെ ഹാൻഡ് ബാഗിനകത്ത്. നമ്മൾ മലയാളികൾ പൊതുവെ അങ്ങനെ അപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കണം, പ്രധാനമായിട്ടൊരു കാര്യം. അതുപോലെ തന്നെ മാസ്ക്, എന്ത് ചെയ്യാനാ, ഇതും ചൈനയുടെ മാസ്കാ, എന്ത് ചെയ്യാനാ, വയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം മാസ്ക് ഇത് രണ്ടും നമ്മൾ മറക്കരുത്, കാരണം നമുക്ക് നമ്മളെ ഉള്ളൂ. അത് പ്രത്യേകം പ്രവാസികളോട്. അപ്പം എൻ്റെ ഓഫ്ഷോർ ജീവിതത്തെ പറ്റി ഞാൻ പറയാം. ഓഫ്ഷോറിൽ അപ്പം വെൽഡറായിട്ട് പോകാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അതാണ് ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു കമ്പനിയിലെ ടെസ്റ്റ് അടിച്ചായിരുന്നു. അപ്പം അതിന് മുമ്പ് ഞാൻ സപ്ലൈ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. അന്നേരമാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായത്. സപ്ലൈ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കമ്പനികളിൽ പോകാൻ പറ്റും, ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് പരിചയം പുതുക്കാനും പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട് സപ്ലൈ കമ്പനി. എന്നാൽ സപ്ലൈ കമ്പനി അത്ര പെർഫെക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശമ്പളമൊക്കെ പിടിച്ചിടും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. കുഴപ്പക്കാർ തന്നെ ഈ സപ്ലൈ കമ്പനി. അപ്പം അത് ഈ കഴിവതും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറയാം നീ അത് പോട്ടെ. ഇപ്പം ഇനി ഞാൻ സപ്ലൈ കമ്പനി പോയാൽ എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ശമ്പളത്തിനും പൈസയ്ക്കും മാത്രമേ ഇച്ചിരി കുറവുണ്ടായെങ്കിലും മറ്റ് എക്സ്പീരിയൻസ് കാര്യത്തിനൊക്കെ നമുക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ടെസ്റ്റ് അടിച്ച കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പം എന്നെ സെലക്ട് ചെയ്ത ആ മാനേജറെ എനിക്ക് ബഹുമാനമാണ്, അതുപോലെ തന്നെ ഇഷ്ടവുമുണ്ട്. അത്രയ്ക്ക് നല്ലൊരു മാനേജരാണ്, ഞാൻ ഒരിക്കലും മറക്കത്തുമില്ല ആളെ. അങ്ങനെ അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, എന്നെ അല്ല കമ്പനി വിളിച്ച് പറഞ്ഞു, അപ്പം ബിനീഷിനെ വിടണം, ബിനീഷിൻ്റെ പേര് ഇട്ടിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ സപ്ലൈക്കാർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ 12 അവർ ഡ്യൂട്ടിയാണ് ചെയ്ത്, ഡ്യൂട്ടി ചെയ്താലും ഇല്ലെങ്കിലും ഓഫ്ഷോറിൽ പോയാൽ 12 അവർ ഡ്യൂട്ടിയാണ്, ഫിക്സഡാണ് 12 അവർ. അതുപോലെ തന്നെ ലീവും ഇല്ല, അതും നമ്മൾ ഓൺഷോറിൽ ചെയ്യുന്നതിൻ്റെ ഡബിൾ സാലറിയാണ് ഓഫ്ഷോറിൽ. അപ്പം സപ്ലൈക്കാർക്ക് നമുക്ക് സാധാരണ ഓൺഷോറിൽ തരുന്ന ശമ്പളം തന്നെ തന്നാൽ മതി, എന്നാൽ സപ്ലൈക്കാർക്ക് ഓഫ്ഷോറിൽ ഡബിൾ സാലറി കിട്ടുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അതിനെ പേപ്പർ വർക്ക് കൂടുതൽ പെട്ടെന്നാക്കി. അങ്ങനെ എല്ലാവർക്കും പോകാനും പറ്റത്തില്ല, അവർക്കങ്ങനെ പെട്ടെന്ന് വിടാനും പറ്റത്തില്ല ഓഫ്ഷോറിൽ. അപ്പോൾ അതിന് ബോസിറ്റോ CDS അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓഫ്ഷോറിൽ ട്രെയിനിങ് അപ്പോൾ ആ ട്രെയിനിങ് പാസ്സാക്കിയാൽ മാത്രമേ ഓഫ്ഷോറിൽ പോകാൻ സാധിക്കത്തുള്ളൂ. അതിനെങ്ങനെ ആയാലും നാട്ടിൽ നിന്ന് നമ്മൾ വരുവാണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു 35,000-40,000 രൂപ ചിലവാണ്. അങ്ങനെ ഒരു ആ ഒരു സർട്ടിഫിക്കറ്റ്, പനാമ CD, അങ്ങനെ ഇന്ത്യൻ CDC അതൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ ഓഫ്ഷോറിൽ ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതൊന്നും ഇല്ലാതെ ഞാൻ ഓഫ്ഷോറിൽ പോയ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ബാഗ് മാത്രം എടുത്താൽ മതി. ഓക്കെ, ബാഗ് എടുത്തു. അന്നേരം ഇറങ്ങി, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പം നമുക്ക് ഓഫ്ഷോറിൽ കടലിൽ ഇറങ്ങാത്ത ഞാൻ, കടലിൽ എൻ്റെ ഉപ്പൂറ്റി പോലും ഞാൻ നനച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ കടലിൻ്റെ നടുക്കടലിലോട്ട് പോവാണ്, നടുക്കടലല്ല കടലിടുക്കാണ്, അപ്പം അതിൻ്റെ നടുക്കോട്ട് പോവാണ് അവിടെ. അപ്പം ഞാൻ റെഡിയായി, എല്ലാം പാക്ക് ചെയ്ത് പഴയ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു. ഇത്ര എന്നോട് പറഞ്ഞ ഒരു 2 മാസത്തെ വർക്കേ കാണത്തുള്ളൂ ഓഫ്ഷോറി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ബസ് വന്നു. ബസ്സേ കയറി. അപ്പം എൻ്റെ കൂടെ കുറേ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇംഗ്ലീഷും ഒക്കെ അറിയാമെങ്കിലും തട്ടിമുട്ടിയൊക്കെ ഉള്ള ഇംഗ്ലീഷേ ഉള്ളൂ. അപ്പം അവരോടെ കയറിയിരുന്ന് പാസ്പോർട്ടും കാര്യമുണ്ട്, ഇക്കാമയായിട്ടുണ്ട്, മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, വേറെ മറ്റേ പേപ്പറുകളൊക്കെ വേണം. അതെല്ലാം അവർ ശരിയാക്കി കാണുമായിരിക്കും കമ്പനിയിൽ, അത് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടുന്ന് പോകാമെന്നുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അവർ പക്ഷേ. അപ്പം വെളി നാട്ടിൽ നിന്നൊക്കെ വന്നവർക്കെല്ലാം CDSഉം ഡെപ്പോസിറ്റും ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്, അവർക്ക് അങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. ഞാൻ അപ്പോൾ അവിടെ വന്നവരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ചെന്ന് പാസ്പോർട്ടൊക്കെ കാണിച്ചു, മിലിറ്ററി ചെക്കിംഗ് ഒക്കെ കഴിച്ചു. ഇവിടെ നമ്മൾ ഈ ബാർജുണ്ട്, ബാർജിൽ കയറുന്നതിന് മുമ്പ് മിലിറ്ററി ചെക്കിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാർജ് എന്ന് പറയുന്ന സാധനം കപ്പലിൻ്റെ അതേ സെയിം തന്നെ, അത്
കടലിൽ കുറച്ച് ദൂരെയായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. അതിന് പാർക്കിംഗ് ഏരിയ കുറേ ഉണ്ട്. അവിടെ എല്ലാം ബാർജുകൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതാണ്. റിഗിൻ്റെ സെയിം മോഡൽ തന്നെയാണ്. റിഗ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. അപ്പം അതേ പ്ലാറ്റ്ഫോമാണ്. അപ്പം ഈ ചെറിയ ബോട്ടിൽ നമ്മൾ അവിടെ കൊണ്ടുവിടും. അതൊരു അരമണിക്കൂർ യാത്രയാണ്. നമുക്ക് കരയെന്നാൽ കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദൂരമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ടു അപ്പോൾ അതിൽ കയറി. അതിൽ കയറുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്രെയിനൊക്കെ ഉണ്ട്. ക്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്രെയിനാണ്. അത് ആൾക്കാരെ കയറ്റാനും മറ്റേ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാനും ഒക്കെ ഉള്ള. ചില സമയങ്ങളിലൊക്കെ അത് ആൾക്കാരെ കയറ്റാൻ വേണ്ടി ഉപയോഗിക്കും. കൊട്ട പോലൊരു സാധനമുണ്ട്, അത് താഴോട്ടിറക്കി കൊട്ടയിലെ നെറ്റ് വെച്ചേക്കുക. ഇറക്കിയിട്ട് അതിൽ കയറി നിൽക്കുക. അപ്പോൾ അതിൽ നിന്ന് മേലോട്ട് കയറും. അപ്പം സേഫ്റ്റി ഐറ്റംസൊക്കെ തന്നു, അങ്ങനെ കയറി. അപ്പോൾ ആദ്യമായിട്ട് അത്രയും ഇത് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതുണ്ട്, എക്സൈറ്റ്മെൻറ്റ്. എന്താ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ മനസ്സിലായ മൊബൈൽ ടവർ പോലും ഇല്ല, നമുക്ക് റേഞ്ചും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. ഒരു ഫോൺ വിളിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാക്കുകയാണ് അന്നേരം. അന്നേരം അത്രയും അനുഭവപ്പെട്ടില്ല. അപ്പം അവിടുന്ന് പോകണം. അങ്ങനെ കയറി അവിടെ റൂം വന്നു. റൂമിൽ രണ്ട് പേരാണ് റൂമിൽ. ഏകദേശം 300 പേർക്ക് താമസിക്കത്ത രീതിയിലുള്ള അതിനുള്ള അക്കോമഡേഷനും ഒക്കെ ഉള്ള ഒരു ബാർജാണ്. സെയിം നമ്മുടെ ഷിപ്പ് പോലെ, പക്ഷേ ഷിപ്പ് കൂർത്ത മനോ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് സ്ക്വയറാണ് ബാർജ്. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ അതിൽ കയറി താമസമൊക്കെ ആയി. കുഴപ്പമൊന്നുമില്ല, അടിപൊളി, നല്ല സുഭിക്ഷമായിട്ട് ആഹാരം, നല്ല ഇപ്പം 24 hours എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ ഒരു 5 ദിവസം അവിടെ തന്നെ കിടന്നു. 5 ദിവസത്തിന് ശേഷം ഈ ബാർജ് മൂവ് ചെയ്യും. അപ്പം ഈ 5 ദിവസം കിടന്നതെന്ന് വെച്ചാൽ അന്നേരം മഴ സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്, തിരമാലകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് മൂവ് ചെയ്യാഞ്ഞ്. അങ്ങനെ 5ാമത്തെ ദിവസം അത് മൂവ് ചെയ്തു. അപ്പം ഞങ്ങൾ ഏകദേശം അതിലെ ജോലിക്കാർ മലയാളികളെ രണ്ടുപേരുണ്ട്. അത് പ്രത്യേകം അവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മറ്റുള്ള ആരും ഇല്ല മലയാളികളാണ്, മറ്റുള്ള ഇംഗ്ലീഷുകാരും മറ്റുള്ള ആൾക്കാരൊക്കെയാണ്. അങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാം, സംശയങ്ങളൊക്കെ ചോദിക്കാം, എന്താണ് ഇങ്ങനെ. അപ്പം അവർ പറയുന്നു, ഒരു ഇത് 3 നോട്ടിക്കൽ മൈൽ സ്പീഡിലേ പോകത്തുള്ളൂ. മറ്റ് ബോട്ടുകളും മറ്റ് വലിയ വെസലുകളൊക്കെ 9 നോട്ടിക്കൽ മൈലിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ അത്ര സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ 5 ദിവസം എടുത്തു വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡിലെത്താൻ. അങ്ങനെ 5 ദിവസത്തിന് ശേഷം അവിടെ എത്തി. അവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ കൂടെ എല്ലാം പൈപ്പ് ലൈൻ, കടലിൻ്റെ അടിയിൽ കൂടെ മൊത്തം പൈപ്പ് ലൈൻ പോകുന്ന ഇടമാണ് അവിടെ. അതായത് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ പൈപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പം അവിടെ അതിൻ്റെ അടിയിൽ കൂടെ എല്ലാം പൈപ്പുകൾ പോകുന്നുണ്ട്. അത് പാർക്ക് ചെയ്യാൻ തന്നെ, അതായത് ആ ജാക്ക് നാട്ടി സ്റ്റാൻഡ്. അപ്പം അവിടുത്തെ ആഴം ഏകദേശം 48 മീറ്ററോളം ആഴമുണ്ട് ആ കടലിൻ്റെ ആ ഭാഗത്ത്. അടിയിലോട്ട് അത്രയും ജാക്ക് താഴോട്ടാക്കിയിട്ട് പിന്നെ മേലോട്ട് ഒരു 20 മീറ്റർ കൂടെ ഹൈറ്റ് പൊക്കും. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പം നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ആ ഡെക്ക് ഒരു 3 നിലയാണ്. അപ്പോൾ 2ാമത്തെ നിലയിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത്, റീഇൻസ്റ്റാളാണ് നടക്കുന്നത്. അപ്പോൾ 2ാമത്തെ നില വരെ ഹൈറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു 3ാമത്തെ നില വരെയും കിളരും, അതായത് 100 മീറ്റർ ഹൈറ്റ് വരെയും ആ ബാർജ് ഈ 4 ജാക്കിൽ കിളരും. അത്രയ്ക്ക് വലിയ ജാക്ക്, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുക, അത്ര വലുതാണ്. ഞാൻ ഈ ഇതിൽ കാണിക്കാം. അങ്ങനെ ആ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. അപ്പം പൈപ്പ് ലൈൻ എല്ലാം ചെക്ക് ചെയ്യാൻ ക്യാമറയുണ്ട്, ക്യാമറ വെച്ചിട്ട് വെള്ളത്തിലിറക്കും, ഇറക്കിയിട്ട് ചെക്ക് ചെയ്യുക എവിടെയൊക്കെ പൈപ്പുണ്ട്. അപ്പം അതിൻ്റെ ആ ആങ്കറിങ് ചെയ്യാനുള്ള മൂവിങ് എല്ലാം കണ്ട്. അങ്ങനെ അത്, അതായത് ഡെക്കിനും ഒരു 6 മീറ്റർ ഇപ്പുറത്തായിരിക്കും, അത്രയും അടുപ്പിച്ചായിരിക്കും കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടെ പാർക്ക് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം വർക്ക് അന്നേരം ഒന്നും കൺഫേം ആയിട്ടില്ല, അത് LNT വർക്കാണ്. അപ്പം ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് പറയത്തില്ല, കാരണം വെച്ചാൽ ഓയിൽ ഫീൽഡിൻ്റെ പേര് പറയാൻ പാടില്ല. അങ്ങനെ ആ ഓയിൽ ഫീൽഡിലെത്തി. ആ ഒരു ദിവസം കഴിഞ്ഞു. അപ്പം നമുക്ക് പണിക്കിറങ്ങാനുള്ള ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. അപ്പം നമുക്ക് കാര്യങ്ങൾ ഓഫ്ഷോറിൽ എന്തൊക്കെ സേഫ്റ്റി, അങ്ങനെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് അവിടെ.
സേഫ്റ്റിയിലും കാര്യങ്ങളിലും ഒക്കെ. നമ്മൾ ഓൺഷോർ എങ്ങനെ ചെയ്യുന്നതിലും ഓഫ്ഷോർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങളും. രാവിലെ ടൂൾ ബോക്സ് മീറ്റിങ്ങും അതിലെ പ്രശ്നങ്ങളും മറ്റേ ഇതൊക്കെ ഉണ്ട്. നമ്മൾ വയലേഷനൊക്കെ അടിക്കും, കാരണം നമ്മൾ സേഫ്റ്റിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ വയലേഷൻ ഉണ്ട്. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നല്ല ആഴത്തിലുള്ള ആഴമാണ് കടലിന്, ഭയങ്കര പ്രശ്നമാണ്. പോയി കഴിഞ്ഞാൽ അതൊക്കെ ആ വർക്കിൽ എടുക്കുന്നവർക്ക് തന്നെ അത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ വളരെ സേഫ്റ്റി. നിങ്ങൾ പതുക്കെ പണിഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. പതുക്കെ വളരെ പതുക്കെ പണിഞ്ഞാൽ മതി, തീർത്തിയൊന്നുമില്ല. പിന്നെ ഓഫ്ഷോറിലെ പ്രധാനപ്പെട്ട കാരണം എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. വെൽഡർ വെൽഡിങ് മാത്രം ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ അവിടെ നിന്ന് പഠിച്ചു. കാരണം നമ്മൾ ഓൺഷോറിലാണെങ്കിൽ നമുക്ക് വെൽഡർ വെൽഡിങ് മാത്രം ചെയ്താൽ മതി, ഓഫ്ഷോറിൽ അങ്ങനെയല്ല. എല്ലാ പണിയും അങ്ങനെയല്ല, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവണം. ഇപ്പം ഓൺഷോറിലാണെങ്കിൽ നമുക്ക് വെൽഡിങ്, നമുക്ക് വെൽഡിങ് റാഡ് കൊണ്ടുത്തരാനും നമ്മൾ ഹോൾഡർ മാത്രം കൈപ്പിടിച്ച് നമ്മൾ വെൽഡിങ് ചെയ്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും മറ്റാൾക്കാർ ഹെൽപ്പർമാർ ചെയ്യും. അവിടെ അങ്ങനെയല്ല, നമ്മൾ അവിടെ ആൾ കുറവായിരിക്കും, ഒരുപാട് ആൾക്കാർ വരത്തില്ല. ഉള്ള ആൾക്കാരെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് അവിടുത്തെ ഓഫ്ഷോറിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഞാനും ആദ്യമൊക്കെ ഞാനവിടെ ഒരു എൻജിനീയറുമായിട്ട് ചെറിയ സംസാരമൊക്കെ ഉണ്ടായി, ഈ ഒരു കാരണം പറഞ്ഞ്. അങ്ങനെ ചെറിയൊരു ഇത് പ്രശ്നമൊക്കെ ഉണ്ടായി, അങ്ങനെ വലിയ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തില്ല, വെൽഡിങ് മാത്രമേ ചെയ്തുള്ളൂ, ഞാൻ വെൽഡറായിട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പം ആൾ എന്നോട് പറഞ്ഞു ഫിനിഷിന് ഇഷ്ടം, പിന്നെ ചെയ്യുന്നേ ചെയ്യുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എല്ലാവരും അപ്പം തലമൂത്ത വെൽഡർമാർ വരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ നമുക്കും തോന്നിയ മോശമല്ലേ, നമ്മൾ വന്നു എന്നാൽ പണിയൊന്നുമില്ല, ചുമ്മാ ഹെൽപ്പിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ, സ്കബോൾഡിങ്ങിൻ്റെ പൈപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊന്ന് ചെറിയൊരു ഹെൽപ്പ് പിടിച്ച് പൊക്കി ഒന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല, ഒരു ജോലിയൊന്നുമില്ല. അപ്പോൾ അത്രേ അതൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ആ ഒരു എൻ്റെ ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അതും അവിടെ തീർന്നു. പിന്നെ അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യത്തു അത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞ് ഇരിക്കത്തില്ല. ആ ഒരു ശീലം അതോടുകൂടി എൻ്റെ മാറിക്കിട്ടി. അപ്പോൾ നമുക്ക് പിന്നെ ആ ആളുമായിട്ട് അവിടെ നിന്ന് വന്ന ആ എൻജിനീയറൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി, ഭയങ്കര സ്നേഹമായി. നല്ല ആൾക്കാരായിരുന്നു എല്ലാവരും, എല്ലാവരെയും മറക്കാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു. അത് ഈ നല്ല വെൽഡർമാർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അവരെ മറക്കാൻ പറ്റത്തില്ല, അവർ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. പിന്നെ അങ്ങനെ അവിടെ വർക്ക്, അപ്പം ഞാൻ പറഞ്ഞില്ലേ അത് പിന്നത്തെ കാര്യമായിരുന്നു. അപ്പം ഞാനവിടെ പിന്നെയും ഒരു 3 ദിവസം കഴിഞ്ഞു. അപ്പം ഞാൻ വേറെ ആരും ഈ വർക്കെടുത്ത എൽ എൻ ഡിക്കാർ വന്ന എൻജിനീയർമാർ വന്നാലേ അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ സാധനങ്ങളും എല്ലാം വരത്തുള്ളൂ. അപ്പം നാട്ടിൽ നിന്നാണ് ആ ഡെക്ക് വരുന്നത്, ഗുജറാത്തിൽ ഉണ്ടാക്കുന്ന ഡെക്ക് നമ്മുടെ സൗദിയിലോട്ട് വരികയാണ്. അപ്പം എൽ എൻ ഡിക്കാർ വരണം, അവൻ്റെ പ്ലാനിങ് ചെയ്യണം, പല കാര്യങ്ങളും. അങ്ങനെ എൽ എൻ ഡിക്കാർ വന്നു. അപ്പം അവൻ്റെ സേഫ്റ്റിക്കാർ വേറെ ആൾക്കാർ വന്നു, സബ്സി 7 ആൾക്കാർ വന്നു, പിന്നെ അത് തന്നെ ഈ മാസ് എന്ന് പറയുന്ന കമ്പനി, അങ്ങനെ പല സെക്ഷനുള്ള ആൾക്കാർ എൻജിനീയർമാരൊക്കെ വന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ മാത്രമേ ഉള്ള വെൽഡറായിട്ടാണ്. അപ്പം നമുക്ക് എന്ന് പറയുന്നത് നമ്മളെ വിളിച്ചു, എന്നെ പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, വേറെ ആരുമില്ല. ഞാൻ നമ്മൾ എന്തുവാന്നും പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല, ഇംഗ്ലീഷ് പറയുന്നു, കാര്യങ്ങൾ പറയുന്നു. ഉടനെ ഈ ഷിപ്പിൽ അനൗൺസ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അത് ഈ വിളിച്ച് പറഞ്ഞു ബിനീഷ് ഇത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങിപ്പോയി, കവറോളും ഷൂസും സേഫ്റ്റി ആയിട്ട് പോയി. അങ്ങനെ പോയി, അപ്പോൾ ഒരു കണ്ടെയ്നർ, 3 കണ്ടെയ്നറുണ്ട്, അതെല്ലാം അഴിക്കാൻ പറഞ്ഞു. അഴിച്ച് ചെക്ക് ചെയ്യാൻ വെൽഡിങ്ങിൻ്റെ സാധനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെയും പോയി. അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ വർക്കില്ല, പിന്നെ വർക്കില്ല. വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-15 ദിവസത്തേക്ക് പിന്നെ വീണ്ടും ചുമ്മാതിരുന്നു, വർക്കില്ല. ടി വി കാണും, അവിടെ കളിക്കും, അല്ലെ ജിമ്മിൽ പോവും, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ചുറ്റും കടൽ, അതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മീനെ കാണാം, അങ്ങനെ പല പല പരിപാടികൾ. ചൂണ്ടയിടുന്നവർക്ക് ചൂണ്ടയിടാം, അങ്ങനെയൊക്കെ കുറേ സമയം ഉണ്ട്. അന്നേരം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈലിന് റേഞ്ചില്ല, എല്ലാം കട്ടായി, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പം സാറ്റലൈറ്റിൽ നിന്ന് നമുക്കൊരു 1.5 GB വെച്ച് നമുക്ക് തരാൻ തുടങ്ങി ദിവസം, 7 മണി തൊട്ട് 8 മണി. അതും കടലിൽ എന്തെങ്കിലും പ്രശ്നമോ മറ്റ് കാര്യങ്ങളോ അല്ലെ കടൽക്ഷോഭം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് തരത്തില്ല, അത് കട്ടാവും. അല്ലെങ്കിൽ നമുക്ക് 1 മണിക്കൂർ നമുക്ക് സംസാരിക്കാനായിട്ട് നെറ്റ് തരും, ഒരു ദിവസമുണ്ട്, ആ ഒരു കാര്യമുണ്ട്. അങ്ങനെ വർക്കിന് കയറുന്ന കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ.